ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇവിടെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കിയതെന്ന് നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സേമിയ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ചെറിയ പീസസായിട്ട് ഒരു അര കപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ട് ചെയ്തിട്ട് വരുന്ന ഫ്രൈ ചെയ്ത ഓൾറെഡി ഫ്രൈ ചെയ്ത് വരുന്ന സേമിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ സേമിയ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും മുന്തിരിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഇടാൻ ശ്രദ്ധിക്കണേ. ഫ്രൈ ചെയ്ത മുന്തിരിയെല്ലാം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കാഷ്യൂ നട്ടും നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/4 ലിറ്റർ പശുവിൻ പാല് തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് സേമിയ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് പിങ്ക് കളർ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സേമിയ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്ന പാലിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി സേമിയ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് റെഡിയാക്കണം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ. അതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാവും. ഈ റെഡിയായ മിൽക്ക് മെയ്ഡ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സേമിയ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരുന്ന അതൊരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് മെൽട്ടായി തുടങ്ങും. അതിൻ്റെ കളറെല്ലാം ഒരു ഗോൾഡൻ കളറായിട്ട് വരും. കണ്ടില്ലേ, ഇങ്ങനെ ആകും. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്ക് മെയ്ഡ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ പഞ്ചസാരൻ്റെ ആ സിറപ്പ് ഒന്ന് കട്ടയാവും. അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രീം കളറായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് നമ്മുടെ ടോഫി റെഡി ആയിട്ട് കിട്ടും. ഇനി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോഫി നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് കറക്റ്റ് ഒരു പാലടപ്രഥമൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്, അടപ്രഥമൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കളറും ഇപ്പോൾ തന്നെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പായസം റെഡിയായി. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ.